ന്യൂസെറ്റ് എൽപിഎമ്മിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന കേരള വാർത്തകൾ. അബുദാബി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത് നാടകീയ രംഗങ്ങൾക്കും സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചു. യാത്രക്കാർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റു. 6 യാത്രക്കാർക്ക് പൈലറ്റിന്റെ പരാതിയിന്മേൽ കേസ്. പ്രവാസികളുടെ യാത്രാ ദുരിതം മുൻനിർത്തി മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ സെമിനാർ ദുബായിൽ. പ്രധാന ദേശീയ വാർത്തകൾ. ന്യൂനപക്ഷ വേട്ടയിൽ കളങ്കിതമായ പ്രതിച്ഛായ നന്നാക്കാൻ പുതിയ തന്ത്രങ്ങളുമായി നരേന്ദ്രമോദി. മോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വ്യാപാര നയത്തിൽ പുതിയ മാറ്റങ്ങളുമായി. പ്രധാന അന്തർദേശീയ വാർത്ത. ഫ്ലോറിഡയിൽ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. വെടിവെച്ചയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു. പ്രധാന ക്രൈം വാർത്ത. ബാലവേല തടയുന്നതിന് അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി. ബാലവേലയിൽ നിന്നും മോചിപ്പിക്കുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. നടപടി കൈരളി പീപ്പിൾ വാർത്തയെ തുടർന്ന്. പ്രധാന കായിക വാർത്ത. ഡെക്കാൻ ചാർജേഴ്സിനെ പുറത്താക്കിയ ബിസിസിഐ നടപടിക്കെതിരെ ഫ്രാഞ്ചൈസി നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ബാങ്ക് ഗ്യാരന്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമയം നീട്ടിത്തരണമെന്ന ഡെക്കാൻ ചാർജേഴ്സിന്റെ ഹർജിയും സുപ്രീംകോടതി തള്ളി. വിമാനത്തിൽ പ്രതിഷേധിച്ച യാത്രക്കാർക്കെതിരെ കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. വലിയതുറ പോലീസാണ് കേസെടുത്തത്. പൈലറ്റിന്റെ രാജസന്ദേശം 8 മണിക്കൂറിലധികമാണ് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയത്. എയർ ഇന്ത്യ മാനുഷിക പരിഗണന കാട്ടിയില്ലെന്ന് യാത്രക്കാർ പരാതി. ദുരിതപൂർണവും നാടകീയവുമായ രംഗങ്ങൾക്കാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരത്തിറക്കിയ കൊച്ചി അബുദാബി എക്സ്പ്രസിൽ യാത്രക്കാർ മണിക്കൂറുകൾ കുത്തിയിരിക്കേണ്ടി വന്നു. പ്രതിഷേധിച്ച യാത്രക്കാർ കോക്പിറ്റിൽ അതിക്രമിച്ചു കയറിയതായും വിമാന റാഞ്ചലിന് ശ്രമം നടക്കുന്നതായും പൈലറ്റ് രൂപാലി സന്ദേശം നൽകിയതോടെയാണ് നാടകീയ സംഭവങ്ങൾക്ക് തുടക്കം. വിമാന റാഞ്ചലിന് മുന്നോടിയായുള്ള സൈറൺ മുഴങ്ങി. വിമാനത്തിന്റെ പൂർണ്ണ ചുമതല സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായും നീതീകരിക്കാനാകാത്ത പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. ഒരു സ്ലിപ്പ് എഴുതിയിട്ട് ഫ്ലൈറ്റ് ഹൈജാക്ക് എന്നുണ്ട്, ഒരു ടിഷ്യൂ പേപ്പർ എഴുതിയിട്ട് അയക്കിട്ട് അങ്ങനെ പോലീസ് വന്നു. ഐ മീൻ ദ ലേഡി പൈലറ്റ് വാസ് വെരി ബാഡ്, വെരി ആറഗന്റ്, റൂഡ്, അഗ്രസീവ്. എല്ലാം കൂടി ഒന്നാണ് ആ സ്ത്രീ. പൈലറ്റിന്റെ പരാതി അനുസരിച്ച് പ്രതിഷേധിച്ച യാത്രക്കാർക്കെതിരെ രാത്രിയോടെ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ്. 9 മണിക്കൂർ കുത്തിയിരിപ്പിന് ശേഷം നെടുമ്പാശ്ശേരിയിലെത്തിയ യാത്രക്കാരെ പോലീസ് തടഞ്ഞുവച്ച് ചോദ്യം ചെയ്തത് സംഘർഷത്തിനിടയാക്കി. പൈലറ്റിന്റെയും യാത്രക്കാരുടെയും പരാതി പരിശോധിക്കുമെന്നും സംഭവം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും DGP അറിയിച്ചു. ക്യാമറമാൻ അജിത്തിനൊപ്പം MR സജീഷ്, തിരുവനന്തപുരം. എയർ ഇന്ത്യ അധികൃതരുടെ സമീപനത്തിൽ യാത്രക്കാർക്ക് അടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. അനിശ്ചിതത്വത്തിനും നാടകീയ സമരങ്ങൾക്കും ഒടുവിൽ ഉച്ചയ്ക്ക് 2:30 യാത്രക്കാരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോൾ തീർത്തും അവശനിലയിലായിരുന്നു. പൈലറ്റിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സമീപനം അങ്ങേയറ്റം മോശമായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. പലരും വികാരപരമായാണ് സംസാരിച്ചത്. യാത്രക്കാരനായ തോംസൺ ജോസ്: വെള്ളം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല, AC ഫുൾ ഓഫ് ആയിരുന്നു. ഞങ്ങൾ നരകിക്കായിരുന്നു. ഗർഭിണികളായ സ്ത്രീകളുണ്ടായിരുന്നു, വയസ്സായ സ്ത്രീകളുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലായിരുന്നു ട്രീറ്റ്മെന്റ്. ദേ ഡിഡ്ന്റ് കൺസിഡർ എനിബഡി പർട്ടിക്കുലർലി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രതിഷേധമുയർത്തിയ 7 പേരെ നെടുമ്പാശ്ശേരിയിൽ തടഞ്ഞുവച്ചത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. സംഭവമറിഞ്ഞ ബന്ധുക്കൾ ശക്തമായ പ്രതിഷേധമാണ് വിമാനത്താവളത്തിൽ ഉയർത്തിയത്. അബ്ദുൽ ഖാദർ, ജോസഫ്, ശിവൻ, വരിക്കാപ്പി റൌഷീദ്, മുഹമ്മദ് അഷ്റഫ്, തോംസൺ ജോസ്, മനോജ് എന്നിവരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചത്. 1 മണിക്കൂറിന് ശേഷം ഇവരെ വിട്ടയച്ചു. വിമാന ജീവനക്കാർക്കെതിരെ യാത്രക്കാർ പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. യാത്രക്കാരെ കാണാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ CSF ഉദ്യോഗസ്ഥർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രവാസികളുടെ യാത്രാപ്രശ്നം മുൻനിർത്തി കൈരളി പീപ്പിൾ TV സംഘടിപ്പിക്കുന്ന സെമിനാർ ദുബായിൽ ആരംഭിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് സെമിനാർ നടക്കുന്നത്.
ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജമാലുദ്ദീൻ ലൈനിൽ ചേരുന്നു. ജമാലുദ്ദീൻ, സെമിനാറിന്റെ വിശദാംശങ്ങൾ. പ്രവാസികളുടെ യാത്രാ പ്രശ്നം മുൻനിർത്തി കൈരളി ടിവി ദുബായിൽ നടത്തുന്ന സെമിനാർ ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ തുടരുകയാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് അൽപ്പസമയം മുമ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. പ്രവാസികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2011 49,000 കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ച വിദേശ പ്രവാസി മലയാളികൾക്ക് പക്ഷേ അർഹിക്കുന്ന ഒരു പരിഗണന നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കയറ്റുമതിക്കാർക്കും മറ്റ് വിദേശ നിക്ഷേപകർക്കും നൽകുന്ന ആനുകൂല്യത്തിന്റെ ഒരളവ് പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒപ്പം തന്നെ എയർ ഇന്ത്യക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. പ്രവാസികളെ അനുദിനം പിരിയുന്ന എയർ ഇന്ത്യ പ്രവാസി മലയാളികളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പ്രവാസി മലയാളികളുടെ ജോലി വരെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് യാത്ര മുടക്കുന്നു. ഒപ്പം തന്നെ സീസൺ സമയങ്ങളിൽ വിമാന ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച് സ്വകാര്യ വിമാന കമ്പനികൾക്ക് കൊള്ളലാഭത്തിന് വഴിയൊരുക്കുന്നു എയർ ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും അദ്ദേഹം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല. കൊള്ള പിടിച്ചുപറിക്കാരായി കേന്ദ്ര സർക്കാർ മാറുകയാണ്. കേരളത്തിൽ നിന്ന് അര ഡസൻ മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാരിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മന്ത്രിമാർക്കൊരു ഉണ്ടായിട്ടും പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും നാട്ടിലേക്ക് എത്തുക എന്നത് തടസ്സപ്പെടുന്നു. എന്നാൽ ഇതിന് ഒപ്പം തന്നെ ഈ പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് എത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ അതിക്രൂരമായ മുഖം വെളിവാക്കുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു വെച്ചു. സെമിനാർ ഇപ്പോഴും തുടരുകയാണ്. വളരെ നന്ദി ജമാലുദ്ദീൻ. പ്രവാസികളുടെ യാത്രാ ദുരിതം മുൻനിർത്തി ദുബായിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന സെമിനാർ പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ജമാലുദ്ദീനാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയിൽ നിന്ന് ഡിഎംആർസിയെ ഒഴിവാക്കാനുള്ള നീക്കം ശക്തമാകുന്നു. ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലും നിർമ്മാണ ചുമതല സംബന്ധിച്ച തീരുമാനത്തിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ ഡിഎംആർസിയുടെ കാര്യം അടുത്ത യോഗത്തിലേക്ക് മാറ്റി. ഇതിൽ തീരുമാനമെടുപ്പിക്കാൻ സർക്കാർ പ്രതിനിധികൾക്കും കഴിഞ്ഞില്ല. The Delhi Metro has also decided that any work outside Delhi Metro will be taken up by DMRC only after due consideration by the board. 15th of this month that has been clarified. It was always there before, but it has been settled. കഴിഞ്ഞ 15-ന് ചേർന്ന ഡിഎംആർസി ഡയറക്ടർ ബോർഡ് യോഗ തീരുമാനമാണ്. ഡിഎംആർസിയുടെയും കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെയും ചെയർമാനായ ഡോക്ടർ സുധീർ കൃഷ്ണ വിശദീകരിച്ചത്. ഈ മാസം കെഎംആർഎൽ ഡയറക്ടർ ബോർഡ് യോഗം ചേരാനിരിക്കുകയായിരുന്നു ഈ അസാധാരണ തീരുമാനം. ഇതനുസരിച്ച് കൊച്ചി മെട്രോയുടെ ജോലി ലഭിക്കുമോ എന്നറിയാൻ ശ്രീധരനും സംഘവും ഇനിയും കാത്തിരിക്കണം. നിർണായകമായ കാര്യം ചർച്ച ചെയ്യാതെ ഡിപിആറും എംഡിയുടെ അധികാരം സംബന്ധിച്ചുമാണ് യോഗം മണിക്കൂറുകൾ ചർച്ച ചെയ്തത്. പദ്ധതിയിൽ കാലതാമസമുണ്ടാക്കി ശ്രീധരനെ ഒഴിവാക്കാൻ ശ്രമമുണ്ടെന്ന ആരോപണം ശക്തമാകുകയാണ്. ഇതിന് സർക്കാർ തല ഗൂഢാലോചനയുണ്ടെന്ന് മുൻമന്ത്രി എം വി ജയകുമാർ പറഞ്ഞു. ഇതിന് മുൻകൈയെടുക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെ ആ രൂപത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ചില മന്ത്രിമാർ ഇതിന്റെ പഴയ എം ഡി ആയിട്ടുള്ള എം ഡി അദ്ദേഹത്തെ മാറ്റിയത് എന്തിനാ? അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യമുണ്ടോ? അയാളെ തിരിച്ചു വയ്ക്കണ്ടേ? അദ്ദേഹം ഇത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു ഡിഎംആർസിക്ക് കൊടുക്കാൻ ഒക്കില്ല, ഗ്ലോബൽ ടെൻഡർ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മാറ്റിയത്. അദ്ദേഹവുമുണ്ട്, മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ബോർഡ് യോഗത്തിൽ നിർമ്മാണ ചുമതല സംബന്ധിച്ച തീരുമാനമുണ്ടാകണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട ഇ ശ്രീധരനെ പാടെ തഴയുന്നതായിരുന്നു കെഎംആർഎൽ ഡയറക്ടർ ബോർഡ് യോഗം. പദ്ധതി സുതാര്യമാക്കണമെന്നും നിർമ്മാണ ചുമതല ഡിഎംആർസി ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കെഎംആർഎൽ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊച്ചി മെട്രോ ഉപദേഷ്ടാവ് ഇ ശ്രീധരന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത് കേന്ദ്ര നഗരവികസന മന്ത്രാലയം കേരള സർക്കാരിന് കത്തയച്ചു. കൊച്ചി മെട്രോ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ അധികാരം സിവിസി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ ആവശ്യം. കൊച്ചി മെട്രോ പദ്ധതിക്കായി ഡൽഹി മെട്രോ ഡയറക്ടർ ബോർഡ് ഇ ശ്രീധരനെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടാണ് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയത്. കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഡൽഹി മെട്രോ ചീഫ് വിജിലൻസ് കമ്മീഷണർ എസ് സി ജിൻഡോലിനോട് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. കൊച്ചി മെട്രോ പദ്ധതിയുടെ ചുമതല ഇ ശ്രീധരനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നും ഇത് സിവിസിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്നീ കാര്യങ്ങളിൽ മറുപടി നൽകാനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഇ ശ്രീധരന്റെ അധികാരം സംബന്ധിച്ച് സിവിസി മാനദണ്ഡങ്ങളിൽ പറയുന്നില്ലെന്നും കൊച്ചി മെട്രോയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല മാത്രമേ ഇ ശ്രീധരനുള്ളൂ എന്നുമാണ് ജിൻഡൽ മറുപടി നൽകിയിരിക്കുന്നത്.
ടെൻഡർ നിയമനം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളിൽ ഇ ശ്രീധരന് ഇടപെടാൻ അധികാരമില്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചി മെട്രോ പദ്ധതി ആഗോള ടെൻഡർ കൂടാതെ ഡി എം ആർ സിയെ ഏൽപ്പിക്കാൻ സി വി സിയുടെ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് കേരള സർക്കാരും കെ എം ആർ എൽ അധികൃതരും വാദിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2006 മെയ് 15 പുറത്തിറക്കിയ സി വി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പദ്ധതി ഡി എം ആർ സിയെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി ഡി എം ആർ സിയെ ഏൽപ്പിക്കുന്നത് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഇ ശ്രീധരൻ തന്നെ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇ ശ്രീധരന്റെ അധികാരം ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. പാമുലിൻ കേസിൽ മുൻ ചീഫ് സെക്രട്ടറി പി ജെ തോമസ് പ്രതിസ്ഥാനത്ത് തുടരും. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പി ജെ തോമസ് ഹർജി നൽകിയിരുന്നു. പി ജെ തോമസിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഏലം ലേലം പുനരാരംഭിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. നടപടിക്രമങ്ങളുടെ തർക്കം മൂലം ഏലം ലേലം നിർത്തിവച്ചിരുന്നു. തോട്ടമുടമകളുടെ ഹർജിയിൽ സ്പൈസസ് ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് തത്സമയം ലൈനിൽ ചേരുന്നു. സാലി, വ്യാപാരികളുടെ വിയോജിപ്പ് മൂലം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു ലേലം. എന്താണ് ഹൈക്കോടതി പ്രധാനമായും പരിഗണിച്ച വസ്തുതകൾ, വിശദാംശങ്ങൾ? രശ്മി, കഴിഞ്ഞ 4 ആഴ്ചകളായി പുറ്റടിയിലെ ലേല കേന്ദ്രത്തിൽ ഏലലേലം മുടങ്ങിയിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തോട്ടമുടമകളായ പോൾ തുടങ്ങിയവർ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ലേലം പുനരാരംഭിക്കാൻ ഉത്തരവ് നൽകിയായിരുന്നു. ജസ്റ്റിസ് ടി ആർ രാമേന്ദ്രനായരാണ് ലേലം പുനരാരംഭിക്കാൻ സ്പൈസസ് ബോർഡിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് പരിഗണിച്ച കോടതി ഇടക്കാല ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് വിശദമായ വാദം കേട്ട ശേഷമേ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയുള്ളൂ. ലേലത്തിൽ കൂട്ടിവിളിക്കുന്ന തുക 50 പൈസയിൽ നിന്ന് 5 രൂപയാക്കി വർദ്ധിപ്പിച്ച സ്പൈസസ് ബോർഡിന്റെ നടപടിക്കെതിരെയാണ് വ്യാപാരികൾ കഴിഞ്ഞ 4 ആഴ്ചകളായി ലേലം ബഹിഷ്കരിച്ചിരിക്കുന്നത്. രശ്മി, നന്ദി. സാലി, വിശദാംശങ്ങൾ നൽകിയതിന്.